അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുക. മമ്മൂക്കയുടെ വീടിന്റെ തൊട്ട് പുറകിലായിരുന്നു എന്റെ വീട്. മമ്മൂക്ക ഒരു നിമിത്തമാണ്, നിമിത്തം വെച്ചാൽ മമ്മൂക്ക ലൂടെ വേണം ഈ രംഗത്തേക്ക് വന്നെന്ന് വേണം പറയാം. നമസ്കാരം, ത്രിഭുവൻ ട്രാവലറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നോടൊപ്പം സീനു ആണുള്ളത്. ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ ചെമ്പിൽ അശോകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മലയാള സിനിമയിൽ ഇപ്പോൾ നിറസാന്നിധ്യമായി നിൽക്കുന്ന ഒരു ആളാണ്. ക്യാരക്ടർ വേഷങ്ങളിലൂടെയൊക്കെ മലയാള സിനിമയിൽ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. അദ്ദേഹത്തെ നമുക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും എന്റെ ജന്മം കൊണ്ട് ഇവിടെ, ഇപ്പോ കർമ്മം കൊണ്ട് ഇവിടെ തന്നെ. അതാണ് ചെമ്പിൽ, ചെമ്പ് എന്നാണ് സ്ഥലം, സ്ഥലപ്പേര്. അത് ചെമ്പിൽ ചേർത്താണ് ഞാൻ ചെമ്പിൽ സമയത്താണ്. ഞാൻ 22 വർഷത്തോളം നാടകത്തിലുണ്ടായിരുന്നു. അത് തൃപ്പൂണിത്തുറ കലാശാല, കൊച്ചിൻ സംഘമിത്ര, കാളിദാസ കലാകേന്ദ്രം, ചേർത്തല ശൈലജ, തൃശ്ശൂർ മനീഷ, അങ്ങനെ ഒത്തിരി തിരുവനന്തപുരം സമിതി. 22 വർഷത്തോളം പല സമിതികളിലും ഉണ്ടായിരുന്നു. കോട്ടയം ഉജ്ജയിനി, പിന്നെ അങ്കമാലി പൂജ. ഓഹോ. അവിടെ വെച്ച് എനിക്ക് 98 എനിക്ക് അവാർഡ് നാടകത്തിന് അവാർഡുണ്ട്. മുമ്പിളി എന്ന് പറഞ്ഞ നാടകം. ഈ സിനിമയിലേക്കുള്ള എൻട്രി സീരിയല് കണ്ടിട്ട് സത്യൻ സാർ വിളിക്കുന്നു. അരനാഴിക നേരം കണ്ടിട്ടാണ് സത്യൻ സാറൊക്കെ സത്യൻതിക്കാരന്റെ ഭാഗ്യദേവതയിലേക്ക് വിളിക്കുന്നത്. എന്റെ ഫസ്റ്റ് ഫിലിം അവിടെ ഇപ്പം നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം. ഞാനൊരു 195 സിനിമ എടുത്തോളം ചെയ്തു കഴിഞ്ഞു. ഭാഗ്യദേവത മുതൽ പാടം പൂത്ത കാലം വരെ. അതെ അല്ലേ. മറ്റേ സിനിമയും സീരിയലും നാടകത്തിലും അഭിനയിച്ചു. മൂന്ന് വ്യത്യസ്തമായ മേഖലകളാണല്ലോ. അതിനകത്ത് ചേരുന്ന സംബന്ധിച്ചോളം ഏറ്റവും ബുദ്ധിമുട്ട് നാടകം തന്നെയാണ്. സ്റ്റേജ് സീരിയലും അനുഭവിക്കുന്നു, സ്പോട്ടിയും വാങ്ങിക്കുന്നു. നമ്മൾ എന്ത് ചെയ്താലും അവിടെ കിട്ടും. അത് ഭയങ്കര സുഖം തന്നെയുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ ഹ്യൂമറായിട്ട് ചെയ്തിരുന്നു, കോമഡി എന്നൊക്കെ പറയുന്നത് കോമഡി ആയിരുന്നു. 10-22 വർഷം ചെയ്ത നാടകത്തിൽ. പക്ഷെ ആ ഒരു ഇത് സിനിമയിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇത് വേറെ ഒരു സംഭവം, അത് വേറെ സംഭവം. മറ്റേ നാടകം കഴിഞ്ഞ് ഇറങ്ങുമ്പോ തന്നെ നമുക്ക് ആൾക്കാർ അതിന്റെ പ്രേക്ഷകർ വരും ചേട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ്. സിനിമയിൽ നമ്മള് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ലേ അതിന്റെ റിസൾട്ട് കാത്തിരിക്കണം. അതെ അതെ, ഇറങ്ങി ഇല്ല, ഭാഗ്യദേവത ഇറങ്ങി അന്ന് സെക്കൻഡ് ഷോ ഞാൻ പോയിരുന്നു. അന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയവരിൽ നിന്ന്. അതല്ലേ. പിന്നെ ഈ മമ്മൂക്കായിട്ടുള്ള മമ്മൂക്കയുടെ വീടിന്റെ തൊട്ട് പുറകിലായിരുന്നു എന്റെ വീട്. അതെ അല്ലേ. അവിടെ ആയിരുന്നു മമ്മൂക്കയൊക്കെ താമസിച്ചത്. നമ്മൾ അതിന്റെ തൊട്ട് പുറകിലായിരുന്നു കുഞ്ഞുനാള് മുതലേ. കുഞ്ഞുനാള് മുതലേ മമ്മൂക്കയെ എനിക്കറിയാം. അറിയാം.
നമ്മുടെ സിനിമയിലേക്കുള്ള ഇത് മമ്മൂക്ക മമ്മൂക്ക ഒരു നിമിത്തമാണ്. നിമിത്തം മമ്മൂക്കയിലൂടെ വേണം ഈ രംഗത്തേക്ക് വന്നെന്ന് വേണം പറയാം. അദ്ദേഹത്തിന്റെ അനിയന്മാരോട് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് ഇബ്രാഹിം കുട്ടിക്ക് സീരിയലിൽ സജീവമാണ്. പുള്ളി പറഞ്ഞിട്ട് ഇവനെ കൂടി കൊണ്ടുപോയി അങ്ങനെ ജോലി. ഇബ്രാഹിം കുട്ടിക്കയുടെ കൂടെ പുള്ളി ഒരുപാട് സീരിയൽ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ പരിചയപ്പെടുത്തി ഓരോ സീരിയലും ചെയ്ത് ചെയ്ത് വന്നാണ് ലാസ്റ്റ് ഈ അരതാഴിക നേരത്തിലേക്ക്. അപ്പോഴാണ് സത്യൻ സാറ് കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ വിളിക്കാറില്ല വലിയൊരു തീർച്ചയായിട്ടും. ഞങ്ങള് ഒരു സിനിമയ്ക്ക് ഒരുമിച്ച് ചെല്ലുമ്പോ കുശലങ്ങളിൽ ചോദിക്കും ഇവിടെ. അതെ, ഇവൻ ചെമ്പിലി ആണെങ്കിലും നമ്മള് ഇതേപോലെ ഈ ഇത് വന്നപ്പോ ഞാൻ ഓരോ നാട്ടുകാരത്താണെങ്കിലും നമുക്ക് ചേട്ടനെ നമുക്ക് അറിയാം ഏത് ചെമ്പിലെന്നുള്ളത് ഓൾറെഡി ചെമ്പുകാരനാണെന്ന് അതിനകത്ത് തന്നെ മുദ്രകുത്തി വെച്ചിരിക്കുക. എങ്കിലും ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഞാൻ ചോദിച്ചു വേറെ പ്രശസ്തരായതിൽ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് അശോക് ചേട്ടന്റെ പേര് തന്നെയാണ്. ഏത് വേറെ മൂന്നാമതൊരു പേര് രണ്ടാമതൊരു പേര് വേറെ ആൾക്ക് ഇല്ല ഇവിടെ. അപ്പൊ അതില് എന്തായാലും സന്തോഷമാണ്. നിലവിൽ ഇപ്പോഴത്തെ സിനിമ ഏതാ? ഇപ്പൊ വരാൻ പോകുന്ന പടത്തിന്റെ പേര് പൂർണ്ണം ചെയ്യാൻ പോകുന്നത് ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. ഫ്ലാഷ് ബാക്ക് സ്റ്റോറി അതാണ് ഈ ചോട്ടാനിക്കരയിൽ. ഈ ക്രൈം റോയ് പലിശ്ശേരി എന്ന് പറഞ്ഞ ഒരു മേക്കപ്പ് മാൻ ആണ്. പുള്ളി രണ്ട് സിനിമ ചെയ്ത ആളാണ്. വീണ്ടും മൂന്നാമത്തെ സിനിമ ക്രൈം ഇതാണ്. അതാ അല്ല ഈ പോർച്ചുഗീസിന്റെ ഈ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള അതാണ് പഴയ കാലഘട്ടത്തിൽ ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താ പറയണേ, നമ്മളോട് കുറച്ച് സമയമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി സഹകരിച്ച അശോകൻ ചേട്ടന് ത്രിപുൽ ട്രാവലറിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രേക്ഷകരോട് എന്താ ചേട്ടന് പറയാനുള്ളത്? ട്രാവലർ പ്രേക്ഷകർക്ക് അതിലെ എല്ലാ സംഘാടകർക്കും ഓരോരുത്തർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നമ്മുടെ ഇനിയും ഒത്തിരി ഉയരങ്ങളിലേക്ക് അശോകൻ ചേട്ടന് എത്തിപ്പെടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ ഒരു വീടും പുതിയ ആൾക്കാരുമായി കാണുന്നതുവരെ സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്. We'll be right back.